വിൽപ്പന കുറഞ്ഞുവെന്ന് രേഖകൾ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ 73,000 കേസിന്റെ വിൽപ്പന കുറഞ്ഞുവെന്ന് ബീവറേജസ് കോർപ്പറേഷന്റെ കണക്ക്. എക്സൈസ് മന്ത്രിയുടെ വാദം പൊളിയുന്നു. കായൽ തീരം കയ്യേറിയാണ് DLF ഫ്ളാറ്റ് നിർമ്മിച്ചതെന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. അനുമതി നിയമവിരുദ്ധം. വിദഗ്ധ സംഘം പരിശോധന നടത്തണമെന്ന് നിർദ്ദേശം. കടൽക്കൊലക്കേസിൽ ആഭ്യന്തര മന്ത്രാലയം സ്വതന്ത്ര അഭിഭാഷകനെ വയ്ക്കും. ഇറ്റലിക്ക് വേണ്ടി വാദിച്ച മുകുൾ റോത്തകി അറ്റോർണി ജനറലായ സാഹചര്യത്തിൽ കേസിൽ ഹാജരാകില്ല. നാവികർക്കെതിരായ കുറ്റം നിലനിൽക്കുമോ എന്ന് വീണ്ടും ഉപദേശം തേടി. കൊല്ലം DCC പ്രസിഡന്റിനെ മാറ്റാൻ KPCC ഉപസമിതിയുടെ ശുപാർശ. DCC പ്രസിഡന്റും INTUC പ്രസിഡന്റും പരസ്പരം മാപ്പ് പറയണമെന്ന നിർദ്ദേശം. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്ന് പ്രതാപവർമ്മ തമ്പാൻ. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. 6 മാസത്തിനിടെ 60,000-ലേറെ പേർക്ക് കടിയേറ്റു. 5 ലക്ഷം തെരുവ് നായ്ക്കളിൽ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയത് 250 നായകൾക്ക് മാത്രം. തെരുവ് നായ്ക്കളുടെ സംരക്ഷണത്തിന് പുതിയ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി മഞ്ഞളാം കുഴിയാലി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പാചകവാതകത്തിന്റെ വില കൂടി. സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിന് 4 രൂപയാണ് കൂടിയത്. മറ്റു വിഭാഗങ്ങളിലും വില കൂടിയിട്ടുണ്ട്. സർക്കാരിന്റെ സർചാർജ് ഇനത്തിലാണ് വില വർധന. കേരളത്തിന് പുറമെ കർണാടകയിലും വില കൂടിയിട്ടുണ്ട്. ഓഗസ്റ്റിൽ വീണ്ടും വില കൂടും. സംസ്ഥാന സർക്കാരിന് നൽകാനുള്ള സർചാർജിന്റെ പേരിലാണ് ഇക്കുറി സബ്സിഡിയുള്ള സിലിണ്ടറിന്റെ വില കൂട്ടിയിരിക്കുന്നത്. 4 രൂപയുടെ വർധനയെ പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഇതോടെ വില 400-ൽ നിന്ന് 444 രൂപയാവും. സബ്സിഡി ഇല്ലാത്ത LPGക്കും വാണിജ്യാവശ്യങ്ങൾക്കുള്ള LPGക്കും ആഗോള ക്രൂഡ് വില വർധനയുടെ പേരിലാണ് വില കൂട്ടിയിരിക്കുന്നത്. സബ്സിഡി ഇല്ലാത്തതിന് 945-ൽ നിന്ന് 24.50 രൂപ വർദ്ധിച്ച് 969.50 രൂപയാവും. വാണിജ്യ സിലിണ്ടറിന് 1634-ൽ നിന്ന് 37.50 രൂപ ഉയർന്ന് 1671.50 രൂപയാവും. സെസിൽ നിന്ന് വരുന്ന ഒരു മാറ്റമായിട്ടാണ് മനസ്സിലാകുന്നത്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന 440 ഇന്ന് മുതൽ അതിന് 444 രൂപ ഡൊമസ്റ്റിക് സിലിണ്ടറിൻ്റെ വില. LPGയുടെ ഇമ്പോർട്ട് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടും രൂപയുടെ മൂല്യത്തിൽ വന്ന മാറ്റവുമാണ് ഇതിന് കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. മെയ് മാസത്തെ ക്രൂഡ് വിലയ്ക്ക് അനുസൃതമായാണ് ഇപ്പോൾ വില കൂട്ടിയിരിക്കുന്നത്. മെയ് മാസത്തിൽ ഇന്ത്യ വാങ്ങുന്ന ബ്രെൻറ് ക്രൂഡിന്റെ വില $110 ജൂൺ മാസത്തിൽ ഇറാഖ് പ്രശ്നം മൂലം വില $115 ഉയർന്നു. അതിന്റെ അർത്ഥം ഓഗസ്റ്റ് 1 വീണ്ടും വില വർധന ഉണ്ടാകുമെന്നാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് വില കൂട്ടിയതോടെ ഹോട്ടൽ ഭക്ഷണത്തിന് ഇനി ചെലവേറും. ഭക്ഷണത്തിന്റെ വില കൂട്ടാതെ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് ഹോട്ടൽ ഉടമകൾ പറയും. ഇതുപോലെ ചൂടുള്ള ദോശ കഴിക്കണമെങ്കിൽ ഇനി പോക്കറ്റിൽ നിന്നും അധികം പണം കൊടുക്കണം. പച്ചക്കറി വില, സിലിണ്ടർ വില, അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വില കൂടുമ്പോൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നവർ തെല്ലൊന്നാലോചിക്കുക. ഹോട്ടൽ ഉടമകൾ ഭക്ഷണത്തിന് വില കൂട്ടാനുള്ള ഒരുക്കത്തിലാണ്. ഗ്യാസിന്റെ വില കൊമേഴ്സ്യൽ എല്ലാ മാസവും കൂടാറുണ്ട്, ചില മാസങ്ങളിൽ കുറയാറുണ്ട്. അത് ഡിപ്പെൻസ്, അങ്ങനെ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് അത് നോക്കിയിട്ട് ഞങ്ങൾ ഒരു മാക്സിമം ഞങ്ങളുടെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു ചുറ്റുപാടിൽ ഞങ്ങൾ വില കൂട്ടും. 1671.50 രൂപയാണ് പുതിയ നിരക്കനുസരിച്ച് ഹോട്ടൽ ഉടമകൾ ഒരു സിലിണ്ടറിന് നൽകേണ്ടി വരുന്നത്. ഒരു ദിവസം 3 മുതൽ 6 വരെ സിലിണ്ടറുകളാണ് ഹോട്ടലുകൾ ഉപയോഗിക്കുന്നത്. 6 കുറ്റി 4 കുറ്റി എടുക്കുന്ന ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഒരു 6 × 24 = 240 രൂപ, ചിലപ്പോൾ 500 രൂപ കൂടുതൽ ഉപയോഗിക്കുന്നവർക്കെല്ലാം പെർ ഡേ അവർക്ക് കൂടുതൽ വരും. ഓരോ മാസവും ഇതുപോലെ വില കൂട്ടിയാൽ ഭക്ഷണത്തിന്റെ വില എവിടെ എത്തി നിൽക്കുമെന്ന് ഹോട്ടലുകാർക്കും ഒരു പിടിയുമില്ല. RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. റെയിൽവേ നിരക്ക് വർധന മൂലമുണ്ടായ വിലക്കയറ്റം നാളെ നിയമസഭ പ്രത്യേകം ചർച്ച ചെയ്യും. 1 മണിക്കൂറായിരിക്കും ചർച്ച. സി ദിവാകരൻ പ്രത്യേക പ്രമേയം അവതരിപ്പിക്കും. ഈ വിഷയത്തിൽ പ്രതിപക്ഷം നേരത്തെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയിരുന്നു. വിഷയം പിന്നീട് വിശദമായി ചർച്ച ചെയ്യാമെന്നായിരുന്നു മുഖ്യമന്ത്രി അന്ന് ഉറപ്പു നൽകിയത്. ബാറുകൾ പൂട്ടിയിട്ടും മദ്യവിൽപ്പന കൂടിയെന്ന എക്സൈസ് മന്ത്രിയുടെ വാദം തെറ്റാണെന്ന് രേഖകൾ. കഴിഞ്ഞ 2 മാസം വിൽപ്പന കുറഞ്ഞുവെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്ന. വിവരങ്ങളുമായി R. അജയഘോഷ് ചേരുന്നു. അജയഘോഷ്, ഇന്നലെയും മന്ത്രി കെ ബാബു നിയമസഭയിൽ പറഞ്ഞത് ബാറുകൾ പൂട്ടിയിട്ടും മദ്യവിൽപ്പന കൂടിയെന്നാണ് അദ്ദേഹം ചില കണക്കുകളും പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന രേഖകൾ മറ്റൊരു കണക്ക് പറയുമ്പോൾ എന്താണ് വിശദ വിവരങ്ങൾ? രജനി, ഇതിപ്പോ ഈ ബാറുകൾ 418 ബാറുകൾ സംസ്ഥാനത്ത് പൂട്ടിയതിനു ശേഷം മദ്യവിൽപ്പനയിൽ കാര്യമായ കുറവുണ്ടായെന്നും അല്ല കുറവുണ്ടായിട്ടില്ലെന്നുമുള്ള 2 വാദങ്ങൾ വളരെ പ്രബലമായിട്ടുണ്ടായിരുന്നു. VM സുധീരനും കൂട്ടരുമാണ് വലിയ കുറവുണ്ടായിട്ടുണ്ടെന്നും വളരെ ഗുണപരമായ മാറ്റം സമൂഹത്തിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കണക്കുകൾ അവതരിപ്പിക്കുന്നത്. അതേസമയം മന്ത്രി കെ ബാബു ആവട്ടെ, ഈ ബാറുകൾ പൂട്ടിയതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള
അഭിപ്രായമാണ് വെച്ച് പുലർത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ബിവറേജ് കോർപ്പറേഷൻ തന്നെ ഒരു കണക്ക് പുറത്തു വന്നതനുസരിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് യഥാക്രമം 73,048 കേസുകളുടെയും 78,690 കേസുകളുടെയും കുറവ് ഉണ്ടായി എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അവരുടെ കച്ചവടം കുറയുകയും അതേസമയം മദ്യവിൽപ്പന മറ്റ് ബാറുകളിലും മറ്റും തുറന്നിരിക്കുന്ന ബാറുകളിലും മറ്റും കൂടുകയും ചെയ്യുമ്പോൾ സെക്കൻഡ്സ് മദ്യം വ്യാപകമായിട്ട് സമൂഹത്തിൽ ഇറങ്ങുന്നു എന്നുള്ള ഒരു കണക്കുകൾ കൂടി ഇവിടെ വ്യക്തമാവുകയാണ്. എന്തായാലും വി എം സുധീരനും കൂട്ടരും പറയുന്നതാണ് ശരിയെന്നുള്ളതാണ് ബിവറേജസിന്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. കൊച്ചി ചെലവന്നൂരിൽ ഡി എൽ എഫ് ഫ്ളാറ്റ് നിർമ്മിച്ചിരിക്കുന്ന കായൽ നികത്തിയാണെന്ന ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട്. നിയമങ്ങൾ ലംഘിച്ച് ഫ്ളാറ്റിന് അനുമതി നൽകിയ 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തു. കൊച്ചി ചെലവന്നൂരിൽ ഡി എൽ എഫ് നിർമ്മിച്ചിരിക്കുന്ന ഫ്ളാറ്റിന് പരിസ്ഥിതി വകുപ്പിന്റെയോ തീരദേശ പരിപാലന അതോറിറ്റിയുടെയോ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. തീരദേശ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് നിർമ്മാണം നടന്നിരിക്കുന്നത്. 2005 ഗൂഗിൾ മാപ്പിൽ ഫ്ളാറ്റ് ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലം കായലാണെന്ന് കണ്ടെത്താം. ഇപ്പോൾ ഇവിടെ മണ്ണിട്ട് നികത്തി ഫ്ളാറ്റ് നിർമ്മിച്ചിരിക്കുന്നു. ഫ്ളാറ്റ് കായലിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഈ നിർമ്മാണ രീതി തന്നെ നഗ്നമായ നിയമലംഘനത്തിന് തെളിവാണ്. പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ അടങ്ങുന്ന സമിതി സ്ഥലം സന്ദർശിച്ച് പരിസ്ഥിതി ആഘാത റിപ്പോർട്ട് തയ്യാറാക്കണം. 15 ഇതിനുള്ള നടപടി ഉണ്ടാകണമെന്നും ചീഫ് സെക്രട്ടറി ഇ കെ ഭരതഭൂഷൺ ശുപാർശ ചെയ്യുന്നു. തീരദേശ പരിപാലന അതോറിറ്റി പഠനം നടത്തി റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് പരിസ്ഥിതി വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പി കെ മൊഹന്തി ഡി എൽ എഫിന് അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിട്ടിരുന്നു. ഇക്കാര്യം വിവാദമായപ്പോഴാണ് ചീഫ് സെക്രട്ടറി ഇതേക്കുറിച്ച് അന്വേഷിച്ചത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി പി കെ മൊഹന്തി, കേരള തീരദേശ മാനേജ്മെന്റ് അതോറിറ്റി ചെയർമാൻ രാജശേഖരപിള്ള, പരിസ്ഥിതി കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ശ്രീകണ്ഠൻ നായർ, വിദഗ്ധ വിലയിരുത്തൽ സമിതി ചെയർമാൻ ഡോക്ടർ ജോയ് എന്നിവർ കൃത്യവിലാവ് നടത്തിയതായും ചീഫ് സെക്രട്ടറി മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റിപ്പോർട്ട് നാളെ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചേക്കും. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കടൽക്കൊല കേസിൽ ആഭ്യന്തര മന്ത്രാലയം സ്വതന്ത്ര അഭിഭാഷകനെ വയ്ക്കും. ഇറ്റലിക്ക് വേണ്ടി കേസ് വാദിച്ചിരുന്ന മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തക്കി അറ്റോർണി ജനറലായ സാഹചര്യത്തിലാണിത്. മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സിദ്ധാർത്ഥ ലുദ്രയെ അഭിഭാഷകനാക്കണമെന്നാവശ്യപ്പെട്ട് എൻഐഎ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചു. അറ്റോർണി ജനറലായ സാഹചര്യത്തിൽ മുകുൾ റോത്തക്കിക്ക് കടൽക്കൊല കേസിൽ ഇറ്റലിക്ക് വേണ്ടി ഹാജരാകാൻ സാധിക്കില്ല. ഇതുവരെ ഇറ്റലിക്ക് വേണ്ടി ഹാജരായതുകൊണ്ട് ധാർമ്മികമായി കേന്ദ്ര സർക്കാരിന് വേണ്ടിയും അദ്ദേഹം ഹാജരാകില്ല. മുകുൾ റോത്തക്കിയുടെ മേൽനോട്ടത്തിൽ ഈ കേസ് നടത്തിയാൽ അത് സ്വാധീനിക്കപ്പെടാമെന്ന സംശയങ്ങളും ബലപ്പെടും. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വതന്ത്ര അഭിഭാഷകനെ ഹാജരാക്കാൻ ആലോചിക്കുന്നത്. മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സിദ്ധാർത്ഥ് ലൂദ്രയെ തന്നെ കേസിൽ ഹാജരാകാൻ അനുവദിക്കണമെന്ന അഭിപ്രായമാണ് ദേശീയ അന്വേഷണ ഏജൻസിക്കുള്ളത്. ഇക്കാര്യം കാണിച്ച് എൻഐഎ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചു. ഇക്കാര്യത്തിൽ മുകുൾ റോത്തക്കിയോട് തന്നെ നിയമോപദേശം തേടിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മുകുൾ റോത്തക്കിയുടെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക. കടൽക്കൊലക്കേസിൽ യു പി എ സർക്കാർ ഇറ്റലിക്ക് മുമ്പിൽ കീഴടങ്ങി എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് പ്രചരണവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കടുത്ത നിലപാടുകൾ ആഭ്യന്തര മന്ത്രാലയം സ്വീകരിക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ മുകുൾ റോത്തക്കിയുടെ സാന്നിധ്യം അതിന് തടസ്സമാകുമെന്ന് ദേശീയ അന്വേഷണ ഏജൻസിയും ആഭ്യന്തര മന്ത്രാലയവും വിലയിരുത്തുന്നു. പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കൊല്ലം ഡി സി സി പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാനെ മാറ്റണമെന്ന് കെ പി സി സി ഉപസമിതി റിപ്പോർട്ട്. ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനും പ്രതാപവർമ്മ തമ്പാനും പരസ്പരം മാപ്പ് പറയണമെന്നും കെ പി സി സി പ്രസിഡന്റിന് സമർപ്പിച്ച എം എം ഹസൻ സമിതി റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. അതേസമയം ഹൈക്കമാൻഡിന് വിശ്വാസമുണ്ടെന്നും തനിക്ക് ഈ സ്ഥാനത്ത് തന്നെ തുടരാൻ കഴിയുമെന്നും പ്രതാപവർമ്മ തമ്പാൻ പ്രതികരിച്ചു. കൊല്ലത്ത് ഡി സി സി പ്രസിഡന്റും ഐ എൻ ടി യു സി പ്രസിഡന്റും തമ്മിൽ പരസ്യ പ്രസ്താവനകളിലൂടെ ഏറ്റുമുട്ടിയതിനെ തുടർന്നാണ് ഉപസമിതിയെ അന്വേഷണത്തിനായി കെ പി സി സി പ്രസിഡന്റ് നിയോഗിച്ചത്. താഴെത്തട്ട് നേതാക്കളുടെ അടക്കം അഭിപ്രായം സമിതി കേട്ടു. സമിതി മുൻപാകെ ഹാജരായ 30 26 ഡി സി സി പ്രസിഡന്റിനെ നീക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. 4 പ്രതാപവർമ്മ തമ്പാനെ ഉപദേശിച്ച് നന്നാക്കണമെന്നും പറഞ്ഞു. ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചാണ് തമ്പാനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ശുപാർശ നൽകിയത്. ഇതിനെതിരെ തമ്പാൻ രംഗത്തെത്തി. പിന്നെ എല്ലാം ഒരു വിശ്വാസമല്ലേ, വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ. ഇപ്പോൾ എന്നെ ഹൈക്കമാൻഡിൽ വിശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ ഈ സ്ഥാനത്തിരിക്കും. ഹൈക്കമാൻഡ് വിശ്വാസം ഇല്ലാത്ത കാലം വരുമ്പോൾ വി എം സുധീരൻ ആ സ്ഥാനത്തു നിന്ന് പോകും. പ്രതാപവർമ്മ തമ്പാനും ആർ ചന്ദ്രശേഖരനും അവരുടെ സ്ഥാനങ്ങളുടെ അന്തസ്സിന് നിരക്കാത്ത രീതിയിൽ പെരുമാറി. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി. ഇതിന്റെ പേരിൽ നടന്ന പ്രകടനങ്ങളും കോലം കത്തിക്കലും അംഗീകരിക്കാവുന്നതല്ല. മൺറോതുരുത്ത് പഞ്ചായത്തിലെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ഡി സി സി പ്രസിഡന്റിനും മണ്ഡലം പ്രസിഡന്റിനും വീഴ്ചയുണ്ടായി. അതിനാൽ മണ്ഡലം പ്രസിഡന്റിനെയും മാറ്റണം. എം എം ഹസനെ കൂടാതെ പി എം സുരേഷ് ബാബു, ലാലി വിൻസെന്റ് എന്നിവരായിരുന്നു സമിതിയിലെ മറ്റംഗങ്ങൾ. സമിതിയുടെ ശുപാർശയിൽ അന്തിമ തീരുമാനം കെ പി സി സി പ്രസിഡന്റിൻ്റെതായിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.
സംസ്ഥാനത്ത് ആറുമാസത്തിനിടെ 60,000-ത്തിലധികം പേർക്ക് നായ്ക്കളുടെ കടിയേറ്റതായി ഔദ്യോഗിക കണക്ക്. ഇതിൽ 400,000-ത്തിലധികം പേർക്കും കടിയേറ്റത് നഗരപ്രദേശങ്ങളിൽ നിന്നാണ്. 500,000-ത്തിലധികം തെരുവ് നായ്ക്കൾ അലഞ്ഞുതിരിഞ്ഞ സ്ഥിതി ഗുരുതരമായിട്ടും നായ്ക്കളെ പിടികൂടാനോ വന്ധ്യം കരിക്കാനോ ഉള്ള പദ്ധതികളെല്ലാം കടലാസിലൊതുങ്ങുകയാണ്. ഇങ്ങനെ അലഞ്ഞുതിരിയുന്ന നായ്ക്കൾ കടിച്ചുകുടഞ്ഞ കുഞ്ഞുങ്ങളാണിത്. 4 വയസ്സുകാരി നഫ്നയെയും നായ്ക്കൾ കടിച്ചുകുടഞ്ഞു. മൂത്രമൊഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പട്ടി പുറത്തുനിന്ന് ഒരു പട്ടി വന്ന് കടിച്ചത്. ഇതുപോലെ 60,000-ത്തിലധികം പേരെയാണ് തെരുവ് നായ കടിച്ചത്. ഇതിൽ 27,859 പേർക്ക് നഗരപ്രദേശങ്ങളിൽ നിന്നാണ് കടിയേറ്റത്. തലസ്ഥാന ജില്ലയിൽ മാത്രം കടിയേറ്റവരുടെ എണ്ണം 4,067. പേവിഷബാധയ്ക്ക് ചികിത്സയ്ക്കെത്തി തിരുവനന്തപുരം ജനറൽ ആശുപത്രി സെല്ലിൽ ആദ്യ ദാരുണമായി മരിച്ചത് 4 പേർ. നിരത്തുകളും പൊതുസ്ഥലങ്ങളും കൈയടക്കി നായ്ക്കൾ ഇങ്ങനെ വിലസുമ്പോഴും ശല്യം തടയാൻ അധികൃതർക്ക് ആയിട്ടില്ല. വനഭൂമിയിൽ ഷെൽട്ടർ കെട്ടി നായ്ക്കളെ അങ്ങോട്ട് മാറ്റുമെന്നാണ് പുതിയ പ്രഖ്യാപനം. പക്ഷേ 500,000-ത്തിലധികം വരുന്ന തെരുവ് നായ്ക്കളെ എവിടെ എങ്ങനെ മാറ്റുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. നായ്ക്കളുടെ ശല്യം കൂടുതലുള്ള തിരുവനന്തപുരത്ത് 2006 മുതൽ ഇതുവരെ ആകെ വന്ധ്യം കരിച്ചത് 1,700 എണ്ണത്തിന് മാത്രം. 2013-14 വർഷത്തിൽ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകിയത് 250 നായകൾക്കും. ഇനി വന്ധ്യം കരണം പുനരാരംഭിക്കുമെന്നാണ് വാഗ്ദാനം. ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ഏകദേശം ഞങ്ങളുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് യോജിക്കുന്നതായതുകൊണ്ട് അവരുമായിട്ട് MOU ഒപ്പിടാൻ പോവുക. പട്ടികടിയേറ്റാൽ ചികിത്സയ്ക്ക് മാർഗമില്ല. സംസ്ഥാനത്ത് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പിന് കടുത്ത ക്ഷാമമാണിപ്പോൾ. പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ റിപ്പോർട്ടിൽ മഞ്ഞളാംകുഴിയാലി പ്രതികരിച്ചു. തെരുവ് നായ്ക്കളുടെ സംരക്ഷണത്തിനായി പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് മഞ്ഞളാംകുഴിയാലി പറഞ്ഞു. ജനവാസ യോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ വലിയ കോമ്പൗണ്ട് കെട്ടി തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുമെന്ന് മന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അറവുശാലകളിലെ മാലിന്യ നായ്ക്കൾക്ക് ഭക്ഷണമായി നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കായംകുളത്ത് കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 5. ആലപ്പുഴ വട്ടയാൽ സ്വദേശികളാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. വട്ടയാൽ ചെമ്മാരിപ്പള്ളിച്ചിറ തൈപ്പറമ്പിൽ വീട്ടിൽ ആന്റണി സേവിയർ, ഭാര്യ ടെൽമ, ആന്റണിയുടെ അച്ഛൻ സേവിയർ, അമ്മ അലോഷ്യ, സഹോദരിയുടെ മകൻ അനു എന്നിവരാണ് മരിച്ചത്. കൊല്ലത്ത് ഒരു ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഇവർ. 2 പേർ ഇന്നലെ സംഭവസ്ഥലത്ത് വെച്ചും 3 പേർ ഇന്ന് രാവിലെയുമാണ് മരിച്ചത്. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി 10 മണിയോടെ ആയിരുന്നു അപകടം. ആന്റണി സേവിയറിന്റെയും ടെൽമയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. കണ്ടെയ്നർ ലോറിയുടെ അമിത വേഗമാണ് അപകടകാരണമായതെന്നാണ് പോലീസ് പറയുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കാറ് വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. 16-ാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് ലഭിക്കാനുള്ള സാധ്യത മങ്ങി. ഇക്കാര്യത്തിൽ ചട്ടങ്ങൾ അനുസരിച്ചുള്ള നടപടി മാത്രമേ സ്വീകരിക്കൂവെന്ന് സ്പീക്കർ സുമിത്ര മഹാജൻ വ്യക്തമാക്കി. കൂടുതൽ സീറ്റ് ലഭിച്ച 2-ാമത്തെ പാർട്ടിയാണെങ്കിലും ചട്ടങ്ങൾ നിർദ്ദേശിക്കുന്ന അംഗബലം കോൺഗ്രസിനില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകേണ്ടതില്ല എന്നാണ് സ്പീക്കർ സുമിത്ര മഹാജന്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം ഉടൻ ഉണ്ടാകും. CPM പ്രവർത്തകരെ കൊലപ്പെടുത്തുമെന്നും അവരുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുമെന്നും പ്രസംഗിച്ച തൃണമൂൽ കോൺഗ്രസ് MP തപസ് പാലിനെതിരെ പ്രതിഷേധം ശക്തം. തപസിനെതിരെ കേസെടുക്കണമെന്ന് CPM ദേശീയ വനിതാ കമ്മീഷനും ആവശ്യപ്പെട്ടു. പ്രസ്താവനയിൽ തപസ് പാലിന്റെ ഭാര്യ ഖേദം പ്രകടിപ്പിച്ചു. വാർത്തകൾ തുടരുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ആർക്കും കാണാവുന്ന സാഹചര്യത്തിൽ റോഡരികിൽ നിന്ന് നോക്കിയാൽ ജനാലയിലൂടെ പോസ്റ്റ്മോർട്ടം കാണാമെന്നതാണ് അവസ്ഥ. സൗകര്യക്കുറവാണ് കാരണമെന്ന വിശദീകരണമാണ് അധികൃതർ നൽകുന്നത്. ജില്ലാ ആശുപത്രിയുടെ അടുത്തുള്ള റോഡിൽ നിന്നാൽ തന്നെ മോർച്ചറിക്കുള്ള വശം കാണാം. തുറന്നിട്ട ജനാലയിലൂടെ ആളുകൾ പോസ്റ്റ്മോർട്ടം കാണുന്നു എന്നതുപോലും മോർച്ചറിക്കുള്ളിലുള്ളവർ ശ്രദ്ധിക്കുന്നില്ല. മോർച്ചറിക്ക് പുറത്തുള്ള റോഡിൽ ആളുകൂടിയത് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാർ പോലും കണ്ടതുമില്ല. പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നവർ ജനലടച്ചത്. കേസുകളുടെ ആവശ്യത്തിന് നിയമനിർദ്ദേശമുള്ളപ്പോൾ മാത്രമാണ് പോസ്റ്റ്മോർട്ടം പരസ്യമായി ചെയ്യാൻ ചട്ടമുള്ളത് എന്നിരിക്കെയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സംഭവങ്ങൾ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മുറിയിലെ വെളിച്ചക്കുറവാണ് ജനൽ തുറന്നിട്ടതിന്റെ കാരണമായി അധികൃതർ പറയുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം പുറത്തു നിന്നാൽ ആളുകൾക്ക് കാണാവുന്ന സാഹചര്യമുണ്ടെന്ന കാര്യം അറിയില്ലായിരുന്നെന്ന് ആശുപത്രി അധികൃതർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആശുപത്രികളിലെ സൗകര്യക്കുറവാണ് എല്ലാത്തിനും കാരണമായി ഉത്തരവാദിത്തമുള്ളവർ പറയുന്നതെങ്കിലും തികഞ്ഞ അശ്രദ്ധയാണ് ഇവിടെ കാണിച്ചതെന്ന് പറയാതെ വയ്യ. സംഭവത്തിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രകടനം നടത്തുകയും സൂപ്രണ്ടിനെ ഉപരോധിക്കുകയും ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. കോളേജുകളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ പഞ്ചിങ്ങിൽ നിന്ന് 7 കോളേജുകളെ ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്ത് 25% കോളേജുകളിൽ മാത്രമായി പഞ്ചിങ് ചുരുങ്ങി. സർക്കാർ കോളേജ് ജീവനക്കാർ പറ്റുന്ന അതേ ശമ്പളവും ആനുകൂല്യങ്ങളും 7 കോളേജ് ജീവനക്കാരും സർക്കാരിൽ നിന്ന് പറ്റുന്നുണ്ടെങ്കിലും ഇവിടെ കാര്യങ്ങൾ തോന്നുംപടി നടക്കട്ടെ എന്നാണ് സർക്കാർ നിലപാട്. ഇന്നു മുതലാണ് സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളിൽ കേന്ദ്രീകൃത അറ്റൻഡൻസ് സംവിധാനം ഏർപ്പെടുത്തിയത്. അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ള സമയക്രമം സർക്കുലറായി വിവിധ കോളേജുകൾക്ക് എത്തിച്ചു കഴിഞ്ഞു. 9 മുതൽ 4 വരെ അല്ലെങ്കിൽ 9:30 മുതൽ 4:30 വരെ എന്നിങ്ങനെയാണ് സമയക്രമങ്ങൾ. കോളേജിലെത്തുമ്പോഴും
തിരിച്ചു പോകുമ്പോഴും പഞ്ച് ചെയ്യണം. ഏറെക്കാലത്തെ പരിശ്രമത്തിന് ശേഷമാണ് കോളേജുകളിൽ നിന്ന് ഒപ്പിട്ട് മുങ്ങുന്ന ജീവനക്കാരെ നിയന്ത്രിക്കാനുള്ള ഈ സംവിധാനം ഏർപ്പെടുത്തിയത്. എന്നാൽ സംസ്ഥാനത്തെ ഗവൺമെന്റ് കോളേജുകൾക്ക് മാത്രമാണ് ഈ ഉത്തരവ് ബാധകം. സംസ്ഥാനത്ത് 60 ഗവൺമെന്റ് കോളേജുകളും 180 എയ്ഡഡ് കോളേജുകളുമാണ് ഉള്ളത്. പുതിയ പഞ്ചിങ് സമ്പ്രദായത്തിലൂടെ സംസ്ഥാനത്തെ 25% കോളേജ് ജീവനക്കാരെ മാത്രമേ സർക്കാരിനെ നിരീക്ഷിക്കാനാവൂ എന്നർത്ഥം. രണ്ട് മേഖലയിലും അധ്യാപകർക്കും അനധ്യാപകർക്കും ഒരേ നിരക്കിലാണ് ശമ്പളം. പക്ഷേ സ്വകാര്യ ട്യൂഷനും കോച്ചിംഗ് സെന്ററുകളും നടത്തി ലക്ഷങ്ങൾ അധിക വരുമാനമുണ്ടാക്കുന്ന വിരുദ്ധന്മാരായ അധ്യാപകരുള്ള എയ്ഡഡ് മേഖലയ്ക്ക് മാത്രം ഒരു നിയന്ത്രണവുമില്ല. ഇവിടെ മാനേജ്മെന്റിന് കാര്യങ്ങൾ തോന്നുംപടി തീരുമാനിക്കാം. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് എയ്ഡഡ് മേഖലയിലും പഞ്ചിങ് ഏർപ്പെടുത്താൻ ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ സാമുദായിക സംഘടനകളുടെയും പ്രമാണിമാരുടെയും കയ്യിലാണ് കോളേജുകൾ എന്നതിനാൽ സർക്കാരിന്റെ മുട്ടിവിറച്ചു. പഞ്ചിങ്ങിനുള്ള നീക്കം തുടങ്ങും മുമ്പ് തന്നെ അവർ നടത്തിയ സമ്മർദ്ദം ഫലം കണ്ടു. സർക്കാർ നയപരമായ തീരുമാനമെടുത്താലേ ഭൂരിപക്ഷം വരുന്ന എയ്ഡഡ് കോളേജുകളിൽ പഞ്ചിങ് നടപ്പാക്കാൻ പറ്റൂ എന്ന് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ എം നന്ദകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പഞ്ചിങ് നടപ്പാക്കുന്നതിനെതിരെ എയ്ഡഡ് മാനേജ്മെന്റ് നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചില്ല. ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.